പ്രിയപ്പെട്ടവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അശാന്തിയുടെ ദിനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഒരു തിരുവോണം കൂടി കഴിഞ്ഞു പോയിരിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ദിനങ്ങൾ ഈ അതിരൂപതയിലേക്ക് തിരിച്ചു വരുവാൻ ഇനി എത്ര ഓണം കൂടി കഴിയണമെന്നുള്ളത് വിശ്വാസികൾ പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് അടിവരയിടുന്ന പ്രസ്താവനകളും സംഭവങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. സീറോ മലബാർ സഭയ്ക്ക് ഒരു തറവാടുത്തമുണ്ട് എന്ന് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മാർ റാഫേ തട്ടിൽപ്പിതാവ് പ്രസ്താവിച്ചത് സഭാമക്കൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. കാണാത്തവർക്കായി ആ വാക്കുകൾ ഒന്നുകൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സീറോ മലബാർ സഭയ്ക്ക് ഒരു തറവാടിത്തമുണ്ട്. ഒരു കാര്യം അഭിമന്യ പിതാവ് പറയുന്നത് പോലെ, ഒരു വലിയ തറവാടിത്തത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമുദായമായ സുറിയാനി കത്തോലിക്കരുടെ സീറോ മലബാർ സഭ. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സമൂഹങ്ങളിൽ പുരോഹിതരായും സന്യസ്തരായും പ്രേക്ഷിതരായും ഒക്കെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പോയ വ്യക്തികൾ ശുശ്രൂഷ ചെയ്യുന്നുമുണ്ട്. സ്തുത്യർഹമായ ഈ ശുശ്രൂഷയെ പരിശുദ്ധ പിതാക്കന്മാർ മുതൽ സഭയുടെ എല്ലാ തലങ്ങളിലും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അടിയുറച്ച ദൈവ വിശ്വാസത്തിൽ നിന്നും ക്രൈസ്തവ ദർശനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ തറവാടുത്തം സഭാമക്കൾ അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അതിനെയെല്ലാം തല്ലിത്തകർക്കുന്ന ഒരു സമീപനമാണ് ഈ അടുത്ത നാളിൽ സഭയെ നയിക്കുന്ന മെത്രാൻ സംഘത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായൊരു വസ്തുതയാണ്. തറവാടുത്തമുള്ള ഭവനങ്ങളിൽ ഒരു തറവാടുണ്ടാവും. ആ തറവാട്ടിൽ ഒരു കാരണവരുണ്ടാവും. ആ കാരണവർ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തപ്പെടും. എന്നാൽ സീറോ മലബാർ സഭയുടെ തറവാടുത്തത്തെപ്പറ്റി നമുക്കങ്ങനെ പറയാൻ സാധിക്കുമോ? സുറിയാനി കത്തോലിക്കരുടെ തലവനും പിതാവുമായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന് ഇരിക്കുവാൻ സഭ നിർദ്ദേശിച്ചിട്ടുള്ള കസേര എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കത്തീഡ്രൽ ബസിലിക്കയാണ്. അവിടെ വിശുദ്ധ കുർബാന നടക്കാതായിട്ട് 2 വർഷങ്ങൾ ആവുന്നു. തറവാടുത്തത്തെപ്പറ്റി മഹത്വം പറയുന്ന സഭാതലവന് കത്തീഡ്രൽ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള എല്ലാ പിന്തുണയും സുരക്ഷയും നൽകണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിൽ ഉണ്ടായിട്ട് പോലും അവിടെ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വിസമ്മതിക്കുകയാണ്. കാരണം മേജർ ആർച്ച് ബിഷപ്പ് അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മാറും. അതുകൊണ്ട് അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സഭാതലവനും ആ രൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ശരിയായ കാര്യങ്ങൾ ഉചിതമായ സമയത്ത് നടത്തുന്നതാണ് തറവാട്ടിലെ കാരണവരുടെ വിജയകരമായ നടപടികൾക്ക് കാരണമെങ്കിൽ, പ്രശ്നങ്ങളെ പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കുന്നവർക്ക് സകല പിന്തുണയും കൊടുക്കുക എന്ന ഹീനമായ പ്രവൃത്തിയാണ് നമ്മുടെ തറവാടിനെ നയിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭ നിശ്ചയിച്ച തൻ്റെ ആസ്ഥാന ദേവാലയത്തിൽ കുർബാന നടക്കാത്തതിൽ സഭാതലവന് യാതൊരു ശങ്കയുമില്ല. സീറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ അസംബ്ലി അൽമായർ ഉൾപ്പെടെ നടത്തിയിട്ടും അവിടെ ഒരു കുഞ്ഞുപോലും ഈ ഒരു വേദന പങ്കുവച്ചില്ല എന്നുള്ളത് ഈ തറവാടുത്തത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നവർക്കുള്ള കരണത്ത് കൊടുത്ത അടിയായിട്ട് വേണം കാണുവാൻ. ഏകീകൃത കുർബാന എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നില്ല എന്ന് എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ സംസാരിക്കുവാൻ ഒരു വനിത വേണ്ടി വന്നു എന്നുള്ളത് ഈ സഭയിലെ ഗജകേസരികളായ അൽമായ പ്രതിനിധികളെ ലജ്ജിപ്പിക്കട്ടെ. ആ സഹോദരിക്ക് സഭയിലെ സാധാരണ വിശ്വാസികളുടെ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും നേരുകയും ചെയ്യുന്നു. സഭയിലെ തറവാടുത്തത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ് ലോകമെമ്പാടും ധ്യാനപ്രസംഗങ്ങൾ നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികൻ. ആ വൈദികൻ അനുസരണത്തെപ്പറ്റി പറയുന്നത് ഒന്ന് ശ്രവിക്കുക. മാതാപിതാക്കളിലൂടെ, നിന്റെ പ്രിയപ്പെട്ടവരിലൂടെ, നിന്റെ ഗുരുഭൂതരിലൂടെ, നിന്റെ അധ്യാപകരിലൂടെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെ കണ്ണടച്ച് അങ്ങ് അനുസരിച്ചേക്കുക. ആൻഡ് ഇഫ് യു ഒബേ, യു വിൽ ബി ബ്ലെസ്ഡ്. മാതാപിതാക്കൾ മനസ്സിലാക്കണം. മേലധികാരികളും മാതാപിതാക്കളും പറയുന്നത് കണ്ണും പൂട്ടി അങ്ങ് അനുസരിക്കുക.
സിമ്പിൾ ഫോർമുലയാണ്. പക്ഷെ തനിക്കത് ബാധകമല്ല കേട്ടോ എന്നാണ് ധ്യാനഗുരു പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നത്. മാർപ്പാപ്പായുടെ നിർദ്ദേശം അനുസരിച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും കൂടി ഈ കഴിഞ്ഞ ജൂൺ 9 പുറപ്പെടുവിച്ച ഏകീകൃത കുർബാനയെ സംബന്ധിച്ച സർക്കുലർ അനുസരിച്ച് ജൂലൈ 3 ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത എല്ലാ പുരോഹിതന്മാരും കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താവുമെന്ന് അസംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിന് പിന്നാലെ സിനഡിലെ ഏറ്റവും വലിപ്പം കൂടിയ മെത്രാൻ്റെ നേതൃത്വത്തിൽ സിനഡ് ഈ കാലം എത്രയും പ്രഖ്യാപിച്ച സർക്കുലറുകളിൽ ഏറ്റവും ഭയാനകമായ ആ സർക്കുലർ നിർവീര്യമാക്കിക്കൊണ്ട് വിമതരെ വിളിച്ചുകൂട്ടി ഒരു സമവായ കരാറിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് ജൂലൈ 3 വിശുദ്ധ കുർബാന ചൊല്ലിയെങ്കിലും സാരമില്ല, എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു നേരത്ത് ഏകീകൃത കുർബാന അർപ്പിച്ചാൽ മതിയാകുമെന്ന് തീരുമാനിക്കപ്പെട്ടു അത്രേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിമത വൈദികരിൽ ചിലരൊക്കെ ജനങ്ങൾക്ക് തീർത്തും അസൗകര്യമുള്ള സമയങ്ങളിൽ ഉച്ചയ്ക്ക് 12 ഒരു മണിക്കും 2 3 6 ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായി അറിയിച്ചിരുന്നു. തീർത്തും അസൗകര്യമായിട്ടുള്ള ഈ സമയത്ത് സഭ നിഷ്കർഷിച്ച ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിശ്വാസികൾ കൂട്ടമായി എത്തുകയും ചെയ്തു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന വാർത്തകളനുസരിച്ച് ആ സമയത്ത് നടത്തപ്പെടുന്ന ഏകീകൃത കുർബാന അർപ്പണം നിർത്തലാക്കുകയാണത്രേ. അതിന് കാരണമായി അവർ പറയുന്നത് സമവായ ചർച്ചകളുടെ ധാരണയനുസരിച്ച് ഡീക്കന്മാർക്ക് തോന്നുമ്പടി കുർബാന അർപ്പിക്കുവാനുള്ള അംഗീകാരത്തോടുകൂടി തിരുപ്പട്ടം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് നടത്തി കിട്ടാത്തതിനാൽ തങ്ങൾ ഏകീകൃത കുർബാന പിൻവലിക്കുന്നു. ഒരു സമരായുധമായി വിലപേശലിൻ്റെ ഭാഗമായി വിശുദ്ധ കുർബാനയെ മാറ്റുന്ന പുരോഹിത വേഷധാരികളുടെ നീചമായ കർമ്മപരിപാടി കണ്ണുമടച്ചനുസരിക്കുവാൻ പാപം വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്ന മഞ്ഞളിയെപ്പോലെയുള്ള ധ്യാനഗുരുക്കന്മാരും തൻ്റെ ദേവാലയത്തിൽ ഇത്തരമൊരറിയിപ്പ് നൽകുകയുണ്ടായി. ഏകീകൃത വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ അദ്ദേഹത്തെ കണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർക്കുലർ ആരോട് ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത് എന്ന് ചോദിക്കുകയും അതിനെ തുടർന്ന് ഉണ്ടായ സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് ധ്യാനഗുരു ആശുപത്രിയിൽ എത്തിയെന്നും അവിടെ രോഗക്കിടക്കയിൽ ഇരുന്നു എന്നും പറയപ്പെടുകയും അത് സാധൂകരിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ധ്യാനഗുരുവിൻ്റെ ശില്പന്തികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വാർത്തകളനുസരിച്ച് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ സംഭവത്തെപ്പറ്റി നേരിട്ട് അന്വേഷിച്ച ഒരു വ്യക്തി നൽകുന്ന ശബ്ദ സന്ദേശം ഇതിന് നേരെ കടകവിരുദ്ധമാണ്. അത് നമുക്കൊന്ന് ശ്രമിക്കാം. യഥാർത്ഥത്തിൽ മറ്റൂർ പള്ളിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാനൊരു അന്വേഷണം നടത്തി. അവിടെ ഉണ്ടായത് സിനഡ് കുർബാന അർപ്പിച്ചിരുന്ന മഞ്ഞളി അച്ഛൻ ഒരു മുന്നറിയിപ്പും കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെന്റ് ചെയ്തു. അതായത് ഇനിയും സിനഡ് കുർബാന ഈ പള്ളിയിൽ അർപ്പിക്കപ്പെടുകയില്ല. അതായത് അവർ സമവായം ഉണ്ടാക്കിയത് ഡീക്കന്മാരുടെ പട്ടം ലഭിക്കുന്നതിന് വേണ്ടിയാണല്ലോ. അത് ലഭിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ അവര് വൈദികർ ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഇനിയും സിനഡ് കുർബാന അർപ്പിക്കേണ്ട എന്നുള്ളത്. അത് ചോദ്യം ചെയ്യാനായിട്ട് പോൾസൺ കുടിയിരിപ്പിലിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ പള്ളിയിൽ ചെന്നു. കുറച്ചുപേരുകൂടി സഭയുടെ കൂടെ നിൽക്കുന്ന കുറച്ചുപേരുകൂടി പള്ളിയിൽ ചെന്നു. അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം വളരെ ദേഷ്യത്തോടെ എടുത്തു ചാടുകയും 55 അവിടെ കപ്പ്യാരായിരുന്ന കന്നപ്പള്ളി വീട്ടിലെ രണ്ട് കപ്പ്യാരുടെ രണ്ട് മക്കളായ ജോർജിൻ്റെയും വിൽസനെയും അവരെ നേരെ ആക്രോശിക്കുകയും നിൻ്റെ ഒക്കെ അമ്മ എഴുന്നേറ്റ് വന്നാലും
മാർപ്പാപ്പ എന്നോട് പറഞ്ഞാലും ഏത് മാർപ്പാപ്പ, എനിക്ക് എന്താ മാർപ്പേപ്പായിട്ടൊരു ബന്ധം, പോടാ പന്നികളെ പട്ടികളെ എന്നൊക്കെ പറഞ്ഞ് ഇവരോട് ആക്രോശിച്ചു. അങ്ങനെ ആക്രോശിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല ചെയ്തത്, അച്ഛൻ ഈ അവരിൽ ഒരാളുടെ കാലിൽ ചവിട്ടുകയും ചവിട്ടിയപ്പോൾ കാല് മുറിയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പരിക്ക് പറ്റിയത് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കാലിനാണ് മുറിവ് പറ്റിയത്. മുറിവ് പറ്റി അപ്പൊ അവര് പ്രാണരക്ഷാർത്ഥം അച്ഛന്റെ ഉടുപ്പിൽ കയറി പിടിച്ചു, ഉടുപ്പിന്റെ പോക്കറ്റിലാണ് പിടുത്തം കിട്ടിയത്. ഇവര് താഴെ വീഴുകയും ചെയ്തു, അതിലൊരുത്തൻ താഴെ വീഴുകയും ചെയ്തു, അച്ഛൻ വീഴുകയും ചെയ്തിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ശബ്ദരേഖ അനുസരിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ മേൽ കാൽവെപ്പ് ശുശ്രൂഷ നടത്തിയ ധ്യാനഗുരുവാണ് ഒടുവിൽ പോലീസ് കേസായി മാറിയാൽ സ്വന്തം തടി രക്ഷിക്കുന്നതിനായി ആശുപത്രിയിൽ പോയി മർദ്ദനമേറ്റുമെന്ന് നുണ പറഞ്ഞുകൊണ്ട് ചികിത്സ തേടിയിരിക്കുകയാണ്. ഈശോ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ച പെസഹാ ദിനത്തിൽ ആദ്യം ചെയ്തത് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുക എന്നുള്ള ശുശ്രൂഷയായിരുന്നല്ലോ. ഇന്ന് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള തർക്കങ്ങളിൽ പുരോഹിത വേഷം ധരിച്ച് നടക്കുന്നവർ തങ്ങൾക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ മേൽ കാൽവെപ്പ് ശുശ്രൂഷ നടത്തുന്ന അത്യന്തം ഖേദകരമായ അവസ്ഥയിലേക്ക് സീറോ മലബാർ സഭയാകുന്ന തറവാട് വന്നെത്തിയിരിക്കുകയാണ്. ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഈ തറവാടിനെ എങ്ങനെയാണ് നയിക്കേണ്ടതെന്നറിയില്ലാത്ത തറവാട് കാരണവരും അനുജനന്മാരുമാണ് എന്ന് പറയാതെ വയ്യ. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ പറ്റും? ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും ഒക്കെയുള്ള ദിനങ്ങൾ തിരിച്ചു വരുവാൻ ഇനി ഒരു തിരുവോണം കൂടി കാത്തിരിക്കുവാനുള്ള അവസരമുണ്ടാക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുകയാണ്.